ഹായ് ഗൈസ് വെൽക്കം ബാക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബാംഗ്ലൂരു എഫ് സി ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഫാൻ ഫൈറ്റ് ആണ് എന്തായാലും ഈ ഒരു സീസണിൽ കോവിഡ് മൂലം ആരാധകരൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ഒരു മത്സരത്തിന് തീർച്ചയായിട്ടും ഒരു ഫാൻ ഫൈറ്റ് ഗ്രൂപ്പുകളിലും കാര്യങ്ങളിലൊക്കെ നടന്നു പോകുന്നുണ്ട് എന്തായാലും അതൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഈ ഒരു സീസണിൽ ഇരു ടീമുകളുടെയും പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂരു എഫ് സി ആവട്ടെ കഴിഞ്ഞ മത്സരത്തിൽ തോറ്റിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടാനായിട്ട് വരുന്നത് ഒഡീഷയ്ക്കെതിരെ 3-1 എന്നുള്ള സ്കോർ ലൈനിൽ പരാജയപ്പെട്ടു മറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ നോർത്ത് ഈസ്റ്റുമായിട്ട് 0-0 എന്ന സ്കോർ ലൈനിൽ കളി അവസാനിപ്പിക്കുകയും ചെയ്തു ഈ ഒരു മത്സരത്തിലേക്ക് കടക്കുമ്പോൾ വളരെ ടൈറ്റ് ഷെഡ്യൂൾഡ് ആയിട്ടാണ് ഓരോ മത്സരങ്ങളും വേഗം വേഗമാണ് വരുന്നത് ഈ ഒരു മാസത്തിൽ 3-ാമത്തെ മത്സരമാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ പോകുന്നത് അതും കഴിഞ്ഞ മത്സരം ഇതപ്പോൾ അടുത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പ് തന്നെ വളരെ കമ്മിയായിട്ടാണ് ഈ ഒരു മത്സരം വരുന്നത് ബാംഗ്ലൂരു എഫ് സിയുടെ അറ്റാക്കിംഗ് നേരെ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല ഉദാന്ത സിംഗ് ഛേത്രി അതുപോലെ തന്നെ കീറ്റൻ സിൽവ പോലെയുള്ള മികച്ച താരങ്ങൾ തന്നെയാണ് അവരുടെ കയ്യിലുള്ളത് പ്രത്യേകിച്ച് ഗോൾ കീപ്പറായിട്ടുള്ള ഗുപ്രീത് സിംഗ് എന്ന് പറയുന്ന ആ കീപ്പറെ മറികടന്ന് ഗോൾ വലയിലേക്ക് ബോൾ എത്തിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രയാസമുള്ള കാര്യമാണ് എന്തായാലും കഴിഞ്ഞ മത്സരത്തിൽ ഒഡീസി എഫ് സിയുടെ മികച്ച ഗെയിമിലൂടെയാണ് അവരെ തളച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ബാംഗ്ലൂർ എഫ് സി മോശം പ്രകടനമല്ല കാഴ്ചവെച്ചിരിക്കുന്നത് ഏറ്റവും മികച്ച ഒരു പെർഫോമൻസ് തന്നെയാണ് ബാംഗ്ലൂർ എഫ് സി കാഴ്ചവെച്ചിരിക്കുന്നത് മറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ നോർത്ത് ഈസ്റ്റുമായിട്ട് കൂടുതൽ അറ്റാക്കുകളെല്ലാം നടത്താൻ തുടങ്ങിയെങ്കിലും ഗോളുകളൊന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കണ്ടത് എന്തായാലും ബാംഗ്ലൂരുക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ രാഹുലിൻ്റെ അഭാവം തീർച്ചയായിട്ടും ഈ ഒരു മത്സരത്തിലും ഉണ്ടാവും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ മത്സരത്തിൽ നിന്നും ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ മാറ്റേണ്ട ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എടുത്ത് പറയുന്നുള്ളൂ പ്രത്യേകിച്ച് സബ്സ്റ്റിറ്റ്യൂഷനുകൾ കൊണ്ടുവരുന്നത് കുറച്ച് നേരത്തെ കൊണ്ടുവന്ന് കളിയുടെ ഗതികളെല്ലാം മാറ്റാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കാരണം കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും സബ്സ്റ്റിറ്റ്യൂഷനെല്ലാം ഏകദേശം 80 മിനിറ്റ്സിന് ശേഷമാണ് നടത്തുന്നത് അപ്പോൾ അത് കുറച്ച് മാറ്റുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക അതിന് മുമ്പ് ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ ഒരു മത്സരത്തിൻ്റെ ലൈനപ്പ് പ്രിഡിക്ഷനിലേക്ക് 4-4-2 എന്നുള്ള ഫോർമേഷനിൽ തന്നെയാണ് പോകുന്നത് ഗോൾ കീപ്പറായിട്ട് ആൽബിനോ ഗോമസ് ഡിഫൻസ് ലൈനിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായിരുന്ന അതേ ഡിഫൻസിനെ തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് കബ്ര ജെസൽ കർനേറോ എനസ്തിപ്പോവിക് ആൻഡ് മാർക്കോ ലെസ്പോവിക്കും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആവുന്നുണ്ടായിരുന്നു ഇനി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നും വരുത്തില്ല അയച്ചതികാതിരിക്ക് പകരം കുട്ടിയെ ഫസ്റ്റ് 11-ൽ ഇറക്കുന്നത് കുറച്ചും കൂടി നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അറ്റാക്കിംഗ് ജോർഗെ പെരേഡേസിന് പകരം ചിഞ്ചോ ഗിൽസിനെയോ അൽവേറോ വാൽക്കിസിനെയോ ഫസ്റ്റ് ഇറക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ ഇതാണ് എൻ്റെ ഒരു ലൈനപ്പ് ഇപ്പോൾ എന്തായാലും ഈ ഒരു സജഷനെ പറ്റിയിട്ടും നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ മേക്കാവുന്നതായിരിക്കും ഇറ്റ്സ് മിസ് വെയിൽ സൈനിങ് ഔട്ട്